നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്ങടൽ വഴി പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാനായി യമനിലെ ഹോദികൾക്ക് റഷ്യ നിർദ്ദേശം നൽകുന്നുവെന്ന് അമേരിക്ക നേരത്തെ ആരോപിച്ചിരുന്നു ഇത് കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ താവളം ഉറപ്പിക്കുന്നത് റഷ്യൻ പിന്തുണയിൽ എന്നാണ് വിലയിരുത്തൽ ചെങ്കടലിലേക്ക് എത്തുന്ന കപ്പലുകളുടെ വിവരങ്ങൾ ഇറാനിലൂടെ റഷ്യ ഹൂതികളിലേക്ക് എത്തിക്കുന്നു ബ്രിട്ടന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഇരയാകുന്നു റഷ്യയുടെ സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഹൂതികൾക്ക് കൂടുന്നുവെന്നാണ് ആരോപണം ഈ മാസം നടന്ന പല ആക്രമണങ്ങളിലും റഷ്യയും ഇറാനും ഹൂതികളെ സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ ഇറാൻ സൈനിക വിഭാഗത്തിൽ റഷ്യ വിവരങ്ങൾ കൈമാറും ഇത് ഇറാനിലൂടെ ഹൂതുകളിലേക്ക് എത്തുമെന്നാണ് യൂറോപ്യൻ ഡിഫൻസ് വിലയിരുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ വേണ്ടിയാണ് ഹൂതികളെ റഷ്യ ഉപയോഗിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ചെങ്കടൽ വഴിയുള്ള വ്യാപാരം കുറയുന്നത് ഈ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കും മാസങ്ങൾക്കിടയിൽ നൂറിലേറെ കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് ഡ്രോൺ ആക്രമണത്തിലൂടെയും മറ്റും ചെങ്കടലിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാതയിൽ ഇല്ല എന്ന് ഹൂതികൾ തെളിയിക്കുകയും ചെയ്തു ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ചെങ്കടലിലെ ആക്രമണം കൂടിയത് യുക്രൈനിലെ യുദ്ധത്തിനും റഷ്യക്ക് ഇറാന്റെ പിന്തുണ കിട്ടുന്നുവെന്ന് അമേരിക്ക അടക്കം വിലയിരുത്തലുണ്ട് ഹൂതികളെ സഹായിക്കാൻ റഷ്യ രഹസ്യാന്വേഷണ സൈനിക ഉദ്യോഗസ്ഥരെ യമനിൽ നിയോഗിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യയുടെ ജിആർ യു മിലിറ്ററി ഇന്റലിജൻസ് അംഗങ്ങൾ യമനിൽ ഉപദേശക റോളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ റഷ്യയുടെ പങ്ക് വ്യക്തമല്ല എന്നാൽ ഫലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂദികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായമേക്കാൻ കുറേ മാസങ്ങളായ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഹൂതികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം റഷ്യ വിപുലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക കരുതുന്നത് മാസങ്ങൾക്ക് മുൻപ് ഹൂതികൾക്ക് അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരുന്നു എങ്കിലും സൌദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ടതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഇനിയും പുടിൻ ഹൂതികൾക്ക് ആയുധം ൻ സാധ്യത ഏറെയാണ് യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനുള്ള യു എസിന്റെ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള റഷ്യയുടെ ഒരു തന്ത്രമായും ഹൂദികളുമായുള്ള ബന്ധം കണക്കാക്കപ്പെടുന്നുണ്ട് ജൂലൈയിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയായ മിഖായേൽ ബെഗനാവ് ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാമുമായി മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു